കോവിഡ്-19 ന്റെ പശ്ചാത്തലത്തിൽ ആവശ്യമെങ്കിൽ പള്ളികളിൽ ദിവ്യബലി ഒഴിവാക്കാമെന്ന് കെസിബിസി സാഹചര്യം പരിഗണിച്ച് രൂപതാധ്യക്ഷനെ തീരുമാനമെടുക്കാം. വിശുദ്ധവാര തിരുക്കർമ്മങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഈ മാസം അവസാനം ഉണ്ടാകും. വിശദാംശങ്ങൾ ജോജി ജെയിംസ് നൽകും. ജോജി, ഈ കോവിഡ് പ്രതിരോധത്തിനായുള്ള സർക്കാർ നിർദ്ദേശങ്ങളോട് വിവിധ മതവിഭാഗങ്ങൾ വളരെ അനുകൂലമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അത്തരത്തിലൊന്നാണ് ഇതും. എന്താണ് കെസിബിസിയുടെ ഈ കാര്യത്തിലുള്ള തീരുമാനം? അനു, കോവിഡ്-19 ബന്ധപ്പെട്ട സർക്കാർ നിർദ്ദേശിച്ച മുൻകരുതലുകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കെസിബിസിയും ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സർക്കാർ നിർദ്ദേശത്തിലുള്ള സോഷ്യൽ ഡിസ്റ്റൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതനുസരിച്ച് പറയുകയാണെങ്കിൽ പള്ളികളിൽ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പരമാവധി ആരാധനയും മറ്റ് ദിവ്യബലികളും നടത്തണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത്. അതായത് കുർബാനയ്ക്ക് വരുന്ന അംഗങ്ങളുടെ എണ്ണം പരമാവധി 50 താഴെ ഒതുക്കി നിർത്തി അത്തരത്തിലുള്ള സമൂഹങ്ങളിൽ മാത്രം കുർബാന നടത്താൻ വൈദികരും മറ്റും ശ്രമിക്കണമെന്നാണ് ഇപ്പോൾ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വേണ്ട ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഇടവകയിൽ ദിവ്യബലി ഒഴിവാക്കേണ്ടതുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവിടുത്തെ പള്ളികളിൽ ദിവ്യബലി ഒഴിവാക്കാമെന്നും അത്തരം കാര്യങ്ങളിൽ രൂപതാധ്യക്ഷന് യുക്തമായ തീരുമാനം കൈക്കൊള്ളാമെന്നുമാണ് ഇപ്പോൾ കെസിബിസി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട വിശുദ്ധ വാര തിരുക്കർമ്മങ്ങളുടെ കാര്യത്തിൽ മാർച്ച് അവസാനം അതാത് സഭകൾ ഓരോ വ്യക്തിസഭകളും ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട രൂപതകളിൽ ആലോചിച്ച് തീരുമാനം അറിയിക്കുമെന്നുമാണ് ഇപ്പോൾ കെസിബിസി പുറത്തിറക്കിയ സർക്കുലർ വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാവരും ഈ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് നീങ്ങണം എന്നൊരു നിർദ്ദേശമാണ് ഈ സർക്കുലറിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതിന് ഓരോ രൂപതാധ്യക്ഷന്മാർക്കും വിദഗ്ധ ഇക്കാര്യത്തിൽ അഭിപ്രായം തേടുന്നതിനും ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിനുമായി വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു പാനൽ തയ്യാറാക്കി അവരുടെ ഉപദേശങ്ങൾ പ്രകാരം കൂടി തുടർ നടപടികൾ എടുക്കണമെന്നൊരു നിർദ്ദേശവും കെസിബിസി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശരി ജോജി.